അട്ടപ്പാടിയിലുള്ള സൈലൻ്റ് വാലിയോട് ചേർന്ന് കിടക്കുന്ന കൊടും കാട്ടിനുള്ളിലെ ഒരടിപൊളി റിസോർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, നേരത്തെ ബുക്ക് ചെയ്യാതെ നമുക്ക് ഈ റിസോർട്ടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. കാരണം മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുള്ള നമ്മളുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് ചെക്ക് പോസ്റ്റിൽ കാണിച്ചു കൊടുത്താൽ മാത്രമേ അവർ നമ്മളെ ഈ കാട്ടിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. പ്രകൃതിയിൽ അലിഞ്ഞു ചേരാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് തന്നെ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ റിസോർട്ടുകളിലൊന്നാണ് ഈ കാണുന്ന റിസോർട്ട്. നിറയെ പാറക്കെട്ടുകളും മനോഹരമായ നടപ്പാതയും ചുറ്റും മരങ്ങളുമെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ നിർമ്മിച്ച ഈ റിസോർട്ടിൽ ഒരു വലിയ സ്വിമ്മിംഗ് പൂളാണ് ഒരുക്കിയിട്ടുള്ളത്. സ്വിമ്മിംഗ് പൂൾ ചെറിയ കുട്ടികൾക്ക് മുതൽ മുതിർന്ന ആളുകൾക്ക് വരെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ സ്ലോപ്പായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഫാമിലി ആയിട്ടായാലും ബാച്ചിലേഴ്സ് ആയിട്ടായാലും അതല്ല, ഏതെങ്കിലും കമ്പനിയുടെ കീഴിലാണെങ്കിലും ഒരേപോലെ എല്ലാ ആളുകൾക്കും പ്രൈവസി കിട്ടുന്ന തരത്തിൽ കൂടിയാണ് ഈ റിസോർട്ടിലെ റൂമുകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വിശാലമായ ഒരു റൂമാണ് നമ്മൾക്കിവിടെ കാണാൻ കഴിയുക. ഇരിക്കാനുള്ള സോഫ, ചെയർ, ഡ്രസ്സിങ്ങിന് മാത്രമായിട്ട് സെപ്പറേറ്റ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബാത്റൂം ആണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഭക്ഷണം കഴിക്കാൻ വിശാലമായ ഡൈനിങ് ഏരിയ ഉണ്ട്. അതിൻ്റെ അടുത്തൊരു നടുമുറ്റം. അവിടുന്ന് കുറച്ച് മുന്നോട്ട് നമ്മൾ നീങ്ങിക്കഴിഞ്ഞാൽ ഇൻഡോർ ഗെയിംസിനെല്ലാം പറ്റിയ ഒരു ഏരിയയാണ് ഇവിടെ ഉള്ളത്. ഫോട്ടോകൾ എടുക്കാനും റീൽസ് എടുക്കാനും ഒക്കെ പറ്റിയ രൂപത്തിൽ നിറയെ സ്റ്റെപ്പുകളെല്ലാം കൊടുത്ത് ഭൂമിയുടെ അതേ കിടപ്പിനെ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ എല്ലാ നിർമ്മിതികളും ഉള്ളത്. സാധാരണ റൂമുകൾക്ക് പുറമെ നമുക്ക് ട്രീ ടോപ്പ് ഹട്ടുകളും ഇവിടെ അവൈലബിൾ ആണ്. സാധാരണത്തേക്കാൾ ചെറിയ ചാർജ് അധികം വരുന്നുണ്ട് ട്രീ ടോപ്പ് ഹട്ടുകൾക്ക് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഔട്ട്ഡോർ ആക്ടിവിറ്റി ആയിട്ട് നിലവിൽ ഒരു ബാഡ്മിൻ്റൺ കോർട്ട് മാത്രമാണ് ഇവിടെ കാണാനായത്. നമ്മൾ തണുത്തിരിക്കുന്ന സമയത്ത് നമുക്കൊന്ന് ബാഡ്മിൻ്റൺ എല്ലാം കളിച്ച് ശരീരമൊക്കെ ചൂടാക്കാൻ പറ്റും. അവസാനമായി എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ കാണുന്ന കോൺഫറൻസ് ഹാള്. നമ്മൾ ഗ്രൂപ്പായിട്ടെല്ലാം വരുമ്പോൾ, കമ്പനി ലെവലിലെല്ലാം വരുമ്പോൾ ചെറിയ മീറ്റിങ്ങുകളെല്ലാം കൂടാൻ പറ്റിയ, ഏകദേശം 10-40 പേർക്ക് ഒരുമിച്ച് അക്കോമഡേറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു കോൺഫറൻസ് റൂമും ഇവിടെ അവൈലബിൾ ആണ്. ഈ റിസോർട്ട് ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അട്ടപ്പാട് വരുന്ന ആളുകൾ ഈ റിസോർട്ട് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക.